Hi, dear friends. Happy morning here. I'm very much excited to be here with you, the Diruputhuruvam, the heritage capital of Samurindra Raja of Calicut. This coming Thiruvonam, we are going to witness the most amazing and mesmerizing event world, showcasing our culture. That is, there is a National Heritage Tourism Museum is coming to open. And there is a building. It's a structure, old structure here, traditional structure. It's titled as Padmalayam. And that is a very old building here with the traditional architecture. And that is situating in the national highway of Kozhikode and Palakkad. That is the cross section of two districts. This is the heritage road actually. You know that building, that is Padmalaya. This is belongs to Kondoti municipality and close to Calicut International Airport. Here, all the heritage monuments are here. You know, when we are crossing the road, that is the gate of Padmalayam. And when we have crossed the road, you know, we can see a tea shop, a traditional tea shop, where we can see there is a monument, that is 20th mile. Now that is used for a bridge. You know, this is recognized 20th bridge, and we can interact with the people here. You know, they are the native people. Yeah, it's okay. Seidalavi, you know, is the real, what's called the real native of this Nadirpur Seidalavi. Now I am here in the tea shop, this heritage tea shop, and I ordered a cotton jaya. ഗാന്ധിജി പറഞ്ഞത് പഞ്ചസാര വെളുത്ത വിഷമാണ്, വൈറ്റ് പോയിസൺ, യു നോ. ആൻഡ് ദി ടീ പൗഡർ ഓൾസോ, ടീ ആൻഡ് കോഫി ഈസ് ഹാവിംഗ് ദറ്റ്സ് കോഫി, ആൻഡ് ഹി ഈസ് മേക്കിംഗ് എ ഫ്രഷ് ഹെറിറ്റേജ് ടീ നൗ. How he is preparing the tea, you know? Oh, due to corona, you know, here they are using lot of protocol procedures. They are using disposable glass. You know, traditional making of tea. You know, നമ്മളെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാക്കില്ല. വേറെ ചായണ്ടാക്കുന്നതില്ലേ, നിങ്ങളെ പേര് പറയുന്നത് ഇരുപതാം മൈൽ. ഇരുപതാം മൈൽ എന്ന് പറയാൻ കാരണം എന്താ? കോഴിക്കോട് നിന്ന് ഫ്രന്തി ദാമൂരി, ദാമൂരിയൻ രാജ ഓഫ് കാലിക്കറ്റ്, എന്നാ കാലിക്കറ്റ് കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് 20 മൈലാണ് അതായത് 20 മൈൽ എന്നുള്ള ഫുട്പ്രിൻസ് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പവിത്രമായിട്ടുള്ള നടപ്പാതയുണ്ട്. ദിസ് ഈസ് പ്രിസേർവിംഗ് ഓഫ് കൾച്ചർ. അത്രയും പഴക്കമുള്ള ഒരു മോണുമെന്റ് അദ്ദേഹം ഇവിടെ ബ്രിഡ്ജായിട്ട് അപ്പോൾ തന്നെ മങ്ങാട്ട് അച്ഛൻ കുഞ്ഞായൻ മുസ്തിയർ, അവർ മുസ്തിയരങ്ങാടിക്കാരായിരുന്നു. മങ്ങാട്ട് പറമ്പ് ഇവിടെ ഉണ്ട് അല്ലേ? പക്ഷേ അവിടെ ടുഡേ വി ഇന്ന് ചിങ്ങം വന്നാണ്. ആൻഡ് ടുഡേ ഇൻ കേരള വി ആർ സെലിബ്രേറ്റിംഗ് ദിസ് ഫാമേഴ്സ് ഡേ, ആസ് ടു സെലൂട്ട് ദി ഫാമേഴ്സ് ആൻഡ് സെലൂട്ട് ദി നേഷൻ. As part of, you know, all people, they are assembled here in the tea shop. So WhatsApp and Facebook Twitter ഒക്കെ വരുന്നതിന് മുമ്പ് ഈ ചായക്കട നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ? അത് പണ്ടത്തെ രീതിയിൽ ഇപ്പോഴും നെടിയിരിപ്പുകാർ ആ ഒരു ഇത് സൂക്ഷിക്കുന്നു. കൃഷിയാണ് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് അല്ലേ? കൃഷി സമൃദ്ധമായിട്ടുള്ള ഒരു ലോകക്രമമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അഗ്രികൾച്ചർ ഇസ് ബേസിക് ഫോം അല്ലേ? You know how to make a traditional tea here. Yeah, how to make the traditional tea, you know? Yes.
You know the meter? As part of the heritage tourism, you know? 1 meter, 2 meter tea is there, na? ഏറ്റവും ഉയരത്തിൽ ഇവിടെ ഭംഗട പോ പാട്ടേല പറഞ്ഞിട്ടോ ഉയരത്തിൽ പാട്ടേല പറഞ്ഞു ദിസ് ഈസ് എ 3 meter ടീ ദെൻ യെസ് ഓക്കെ താങ്ക് യു ദിസ് ഈസ് ദി ഹെറിറ്റേജ് ട്രഡീഷണൽ ടീ നൗ വി കൻ ആസ്ക് ഹിം സീതൽ വിൽ ചിലപ്പോ കോവിഡ് കാരണം നിങ്ങൾക്ക് വരുമാനം കൂടിയേക്കാണോ കുറഞ്ഞേക്കണം കുറഞ്ഞേക്കണം അല്ല ആളുകളൊന്നും സൂപ്പർ മാർക്കറ്റിലും പോയിക്കലോ കൊണ്ടോട്ടും പോയില്ല അങ്ങനത്തെ ഈ പത്മാലയത്തെ കുറിച്ച് നിങ്ങളുടെ ഓർമ്മകൾ എന്തൊക്കെയാണ് പത്മാലയം ഞാനാ പറഞ്ഞത് നീ പറഞ്ഞത് കൊല്ലം പറയണ്ട അത് അവിടുത്തെ ഹിസ്റ്ററി ആരായിരുന്നു ഉണ്ടായിരുന്നു ആരായിരുന്നു അച്യുതമണിക്ക് അറിയാക്കാരെ വല്യപ്പോ വല്യപ്പൊക്കെയാണ് അച്യുതമണിക്കാരാണ് സ്ഥലം ഫൗണ്ടർ ആൻഡ് നമ്മുടെ ചാപ്റ്റർ മെമ്പർ ആണ് നെടിയൂർക്കു സ്വരൂപം ഹെറിറ്റേജ് ഫൗണ്ടേഷൻ്റെ വല്യപ്പൊക്കെയാണ് ഇപ്പൊ വാങ്ങിയത് നമ്മള് ഹെറിറ്റേജ് മ്യൂസിയം എടുത്തിട്ടുണ്ട് അച്യുതമണിക്കാരാണ് സ്ഥലം അച്യുതമണിക്കാരെ വി ആർ എക്സ്പെക്ടിങ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എം പി ആണ് ഇത് ഇനോഗ്രേഷൻ തിരുവോണനാളില് അയ്യാപ്പനാണ് ഓക്കെ ഓക്കെ അപ്പൊ ആർക്കും അതിനെ പറ്റി അറിയാം വരുന്നേട്ടാ വേൾഡ് വേൾഡിലായിട്ട് വരാനുള്ള നിങ്ങൾ അവിടെ തുടങ്ങി ആളെ പറഞ്ഞ ആദ്യം പരിചയപ്പെടുത്തി മൂപ്പരെന്ന് പറഞ്ഞാല് നെടിയിരുപ്പിലെ ഏറ്റവും വലിയ അരിഞ്ഞം കോളനിയായ വെള്ളാട്ടപ്പുറയിലെ ഏറ്റവും പ്രഗത്ഭനായ നേതാവാണ് സാമൂതിയുടെ പൈതൃക തലസ്ഥാനമാണ് നെടിയിരുപ്പ് അപ്പോൾ നെടിയിരുപ്പിൻ്റെ ചരിത്രം നെടിയിരുപ്പിലെ കേരളത്തിലെ ഏറ്റവും വലിയ ഹരിജം കോളനിയാണ് നെടിയിരുപ്പ് ഹരിജം കോളനി നെടിയിരുപ്പ് കോളനി ഓക്കെ ഇപ്പം സാറെന്താണ് എന്ത് സ്ഥാനത്താണ് ഇരിക്കുന്നത് ഞാൻ കൂടെ ചെറിയൊരു കട ഒരു മസാലക്കട അല്ല നിങ്ങൾ ഏതെങ്കിലും സോഷ്യൽ സർവീസ് സാമൂഹ്യ മേഖലയിലുണ്ടോ സാമൂഹ്യ മേഖല എന്ന് പറഞ്ഞാൽ പാർട്ടി പ്രവർത്തകനാണ് പാർട്ടി പ്രവർത്തകനാണ് എത്ര വർഷം മുമ്പ് പാർട്ടിയിലുണ്ട് ഞാനെൻ്റെ അതായത് ഇപ്പോൾ നമ്മൾ വിവരം വെച്ച ആ കാലം മുതൽ പാർട്ടിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഏത് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയിലാണ് ദേശീയ പാർട്ടിയിലെ അവര് അംഗമാണ് മുമ്പ് കോൺഗ്രസ് പാർട്ടി ഉണ്ടായിരുന്നുള്ളൂ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പ്രസിഡന്റും ഇ എം എസ് സെക്രട്ടറി കോൺഗ്രസ് അതേക്ക് അത്ര അറിയില്ല അത്രയ്ക്ക് അങ്ങോട്ട് ഇതുവരെ പരിചയമില്ല ഇവിടെ പിന്നെ നെടിയിരുപ്പ് ദേശത്ത് കോൺഗ്രസ് ആയിരുന്നു ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു മുഹമ്മദ് ഹാജി പിന്നെ മൂസാജി ഓക്കെ ചേക്കുട്ടിയാജി എനിക്ക് വേണ്ടത് നമ്മുടെ പത്മാലയത്തിൻ്റെ ഹിസ്റ്ററി പത്മാലയം നെടിയിരുപ്പ് സ്വരൂപം ഹെറിറ്റേജ് ഫൗണ്ടേഷന് കീഴിൽ ഒരു ദേശീയ പൈതൃക മ്യൂസിയമായിട്ട് പ്രചരിക്കാൻ പോകുന്ന ഈ തിരുവോണനാട് ഓക്കെ അപ്പം അതിനെക്കുറിച്ച് പിന്നെ പത്മാലയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊക്കെ അറിയുന്ന ആ ഒരു സമയത്ത് ഇവിടെ അച്യുതൻ പണിക്കര് എന്ന് പറയുന്നത് അച്യുതൻ പണിക്കര് എന്നാല് ഇയാളെ ഈ ഇതിൻ്റെ ഈ വീടിൻ്റെ ഉടമസ്ഥൻ്റെ പേര് പിന്നെ അവിടെ നടന്നു പോകുമ്പോൾക്ക് ഇവിടെ വെള്ളം കൊടുക്കുന്ന ഒരു സംവിധാനം പണ്ട് ഇവിടെ പണ്ട് പണ്ടെന്താന്നറിയോ പണ്ട് ഇതിലെ ഈ കാലികളൊക്കെ നടത്തി പോവായിരുന്നു അപ്പൊ ഇവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് അവിടെ ഒരു കല്ലിന്റെ ഒരു തൊട്ടി ഉണ്ടാക്കി കല്ലിന്റെ തൊട്ടി ആ തൊട്ടി ഇപ്പോഴും ഉണ്ടാവും അവിടെ നിന്ന് ആ കിണറ്റിൽ ഒരു പൈപ്പിലേക്ക് ഇട്ടിക്കായിരുന്നു നമുക്ക് ഇങ്ങനെ എങ്ങനെ വരും പ്രശ്നമില്ല ഇവിടെ ഇവിടെ നേരത്തെ ഇവിടെ ഇത് ഇതുപോലെയുള്ള മനുഷ്യർക്ക് മാത്രമല്ല പ്രാണികൾക്ക് അന്ന മിണ്ടാപ്രാണികൾക്ക് വെള്ളം കൊടുത്തിരുന്ന സ്ഥലം പത്മാലയത്തിന് മുമ്പുണ്ടായിരുന്നു എന്നാണ് എൻ്റെ പേര് സുന്ദരൻ സുന്ദരേട്ടൻ പറയുന്നത് കൊണ്ടോട്ടി നഗരസഭയുടെ പരിധിയിലാണ് ഇത് നിലനിൽക്കുന്നത്
നെടിയിരുപ്പ് സ്വരൂപം. അന്ന് കേരളത്തിലെ മൂന്ന് ആസ്ഥാനങ്ങളായിരുന്നു നെടിയിരുപ്പ്, പെരുമ്പടപ്പ്, വേണാട്. കൊണ്ടോട്ടിയൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി, ചരിത്രത്തിൻ്റെ പൈതൃകത്തിൻ്റെ ഭാഗമായിരുന്നു കൊണ്ടോട്ടി. ഇപ്പോൾ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിക്ക് കീഴിലാണ്, അതിൽ നെടിയിരുപ്പ് പഞ്ചായത്തായിരുന്നു. അതെ, ഇപ്പോൾ നെടിയിരുപ്പ് മുനിസിപ്പാലിറ്റിയായി, കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയായി. ഈ നെടിയിരുപ്പ് പഞ്ചായത്ത് എന്നുള്ള പേര് ഇപ്പൊ വില്ലേജിനും പോസ്റ്റ് ഓഫീസും മാത്രമേ ഉള്ളൂ അല്ലേ? അതിൽ നിങ്ങൾക്ക് എന്നൊരു സങ്കടമുണ്ട്? നെടിയിരുപ്പ് എന്നുള്ള പഞ്ചായത്ത് നമ്മളെ ഈ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഒരു കണക്ക് പറഞ്ഞാല് നമ്മളെ വികസനമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ടാക്സ് കൂടി, മറ്റുള്ള ഇതെല്ലാം തൊഴിലുറപ്പ് പദ്ധതികളെന്ന് പറഞ്ഞപ്പോ തൊഴിലുറപ്പ് പദ്ധതികൾക്ക് നഷ്ടപ്പെട്ടു. ആ തൊഴിലുറപ്പ് പദ്ധതി നഷ്ടപ്പെട്ട് പേര് പയ്യങ്കാളി എന്നുള്ളൊരു പുതിയ പേരുണ്ട്. നടക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഗ്രാമമായിട്ട് തിരിച്ചു കൊണ്ടുവരികയും അങ്ങനെ നമ്മുടെ കാർഷിക സംസ്കാരത്തേക്ക് തിരിച്ചു വരികയാണ് വേണ്ടത്. അതെ, അതാണ് വേണ്ടത്. കാലിക്കറ്റ് എയർപോർട്ട് പോലെയുള്ള ഡെവലപ്മെന്റ് ആയിട്ടുള്ള വികസന പദ്ധതിയിൽ മുൻപേ നിൽക്കുന്ന കാലിക്കറ്റ് എയർപോർട്ട് പള്ളിക്കൽ പഞ്ചായത്തിന്റെ ഭാഗമാണ്. നെടിയിരുപ്പിന്റെ ഭാഗമോ കൊണ്ടോട്ടിയുടെ ഭാഗമോ അല്ല. അല്ലല്ല, അത് പള്ളിക്കൽ പഞ്ചായത്ത്. പള്ളിക്കൽ പഞ്ചായത്ത് അത് കൊണ്ടോട്ടിയിലാണ് ശരിക്കും വേണ്ടത്. കൊണ്ടോട്ടി കൊണ്ടോട്ടി ശരിക്കും നെടിയിരുപ്പിന്റെ ഒരു ഒരു അതിർത്തി ഉണ്ട് അതില്. അതെ അതെ, എയർപോർട്ടില്. പക്ഷെ ഇപ്പൊ കാലിക്കറ്റ് എയർപോർട്ട് പറഞ്ഞാൽ ശരിക്കും കാലിക്കറ്റ് എയർപോർട്ടില്ല, അത് ശരിക്കും മലപ്പുറം ഡിസ്ട്രിക്റ്റാണ്. മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ശരിക്കും എയർപോർട്ടുള്ളത്. ശരിക്കും നെടിയിരുപ്പിന്റെ പേരാണ് എയർപോർട്ടിന് വേണ്ടത്. കാരണം നെടിയിരുപ്പ് അത്രയും ലോക പ്രശസ്തമായിട്ടുള്ള യുനെസ്കോയുടെ തന്നെ സ്പൈസ് റൂട്ട് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് വരുന്ന, കാരണം കോഴിക്കോട് സാമൂതിരിയുടെ പൈതൃക തലസ്ഥാനമാണ് നെടിയിരുപ്പ്. ഇവിടെ നിന്നാണ് കോഴിക്കോടിന്റെ ഉത്ഭവം ഉള്ളത്. സാമൂതിരിയുടെയോ അല്ലെങ്കിൽ നെടിയിരുപ്പിന്റെയോ പേരാണ് നമ്മുടെ എയർപോർട്ടിന് വേണ്ടത്. അതെ അല്ലെ? അല്ല, കോഴിക്കോടിന്റെ പേര് വെച്ചത് തന്നെ അതേപോലെ നമ്മുടെ മുനിസിപ്പാലിറ്റിക്കും നെടിയിരുപ്പിന്റെ പേരാ വേണ്ടിയിരുന്നത്. നെടിയിരുപ്പാണ് അന്ന് പേര് കേട്ട സ്ഥലം അല്ലെ? അന്ന് കൊണ്ടോട്ടിക്ക് വരുന്നതിന് മുമ്പ് തന്നെ നെടിയിരുപ്പ് ഇവിടെയുള്ള ഏറാടിമാരാണ് അന്ന്. അന്ന് നെടിയിരുപ്പിന്റെ കാർഷികം മാത്രല്ല, മങ്ങാട്ടച്ചൻ കുഞ്ഞായൻ മുസ്തിയാർ, അതുപോലെ തന്നെ വാര്യം കുന്നത് കുഞ്ഞാമതാജി, അദ്ദേഹം കല്യാണം കഴിച്ചത് മുസ്തിയാരങ്ങാടി എന്നായിരുന്നു ഒരു കല്യാണം കഴിച്ചിരുന്നത്. അതുപോലെ തന്നെ പോത്തുവെട്ടിപ്പാറുണ്ട് മുസ്തിയാരങ്ങാടി, അവിടെ ആയിരുന്നു പിന്നെ അദ്ദേഹത്തിന് പോസ്റ്റുകൾ കഴിച്ചു. അദ്ദേഹത്തിന് ഒരു കട ഉണ്ടായിരുന്നു എന്ന് ആളുകൾ പറഞ്ഞു. ഇവിടെ സാമൂതിരി തറ എന്നുള്ള സ്ഥലമല്ലേ? സാമൂതിരിത്തറ കോവിൽ കോലോത്ത് പറമ്പ് സാമൂതിരിത്തറയ്ക്ക് ഇവിടെ അല്ലേ? കോലോത്ത് പറമ്പ് സാമൂതിരിത്തറയ്ക്ക് ഇവിടെ കോലോത്ത് പറമ്പ് സാമൂതിരിത്തറ ഇവിടെയാണ് കോലോത്ത് പറമ്പ്. അപ്പോ റഷീദ് ഇതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നതാണ് പ്രതീക്ഷ കലാ സമിതി, പ്രതീക്ഷ കലാ കായിക സമിതിയുടെ ബസ് വെയിറ്റിംഗ് ഷെഡ്. അവിടെ നെടിയിരുപ്പ് 20-ാം മൈൽ അല്ലേ? റഷീദിന് ഇവിടുത്തെ കൾച്ചർ അറിയാം. റഷീദ് ഇവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തനം കസ്റ്റമർ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ തിരുവോണം നാളിലാണ് നമ്മളിതിന്റെ ഉദ്ഘാടനം. തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് അല്ലെ ഈ 20-ാം മൈലിനെ കുറിച്ചുള്ള ഒരു കൾച്ചർ. ഇവിടുത്തെ മുസ്തിയാരങ്ങാടി എന്നുള്ളൊരു പണ്ഡിതോചിത നഗരമാണ്. 20-ാം മൈലിൽ എങ്കിൽ ഗോദാസിക്കാണ് അല്ലേ? 20-ാം മൈലിൽ പൊതുവെ നല്ല മനുഷ്യരാണ്. ഇവിടെ ഒരു പോക്കർ മാസ്റ്റർ ഗ്രന്ഥാലയം ഉണ്ടല്ലോ, 7000-ത്തോളം ഗ്രന്ഥാലയം. ഇപ്പോൾ മുസ്തിയാരങ്ങാടിക്ക് മറ്റു സ്ഥലം ധാരാളം അഭ്യസ്ത വിദ്യാസക്തികളിൽ നിർണായക പങ്കുവഹിച്ചത്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന് കീഴിലുള്ള ലൈബ്രറി ഉണ്ട്. അതുപോലെ ദേവദാസ് ഇവിടുത്തെ ഏത് പൗരനും അക്കാലിമത്തെ യോഗ്യതകളും അക്ഷരാഭ്യാസം നൽകുന്നതിൽ ഭയങ്കര പങ്കുവഹിച്ച വലിയ നിശ്ചല സേവനം വഹിച്ച ഒരു സ്ഥാപനമാണ് ഇത്. പോക്കർ മാസ്റ്റർ സ്ഥാനകന്ധ ലൈബ്രറി കൗൺസിൽ അംഗീകരിച്ചുകൊടുക്കും. അത് അതിന് ഒരു സ്ഥായിയായ ഒരു കെട്ടിടം ചെയ്ത് പോയി എന്നുള്ളതാണ് അതിന്. അതുകൊണ്ടാണ് മുസ്തിയാരങ്ങാടിക്ക് മാറ്റി മാറ്റി ആൾക്കാർക്ക് ധാരാളം അഭ്യസ്തരായ ആളുകൾ അത്രയും ഒരുപാട് ആളുകൾ ഗവൺമെൻറ് സർവീസിലേക്ക് കൊണ്ടുവരുന്നതിനൊക്കെ സ്ഥാപനം നിർണായകമായി പങ്കുവച്ചിട്ടുണ്ട്. അത് മുതിർന്ന കൃഷ്ണാജി പോലുള്ള ആളുകളോട് ചോദിച്ചാൽ കാര്യങ്ങൾ കേട്ടോ. തീർച്ചയായിട്ടും ഇന്ന് കാർഷിക ദിനത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ് നെടിയിരുപ്പ് സ്വരൂപം, അതിൻ്റെ പൈതൃക കേന്ദ്രങ്ങൾ അറിയാവുന്ന. നേരത്തെ കോഴിക്കോട് സാമൂതിരി രാജാവ് ഉദ്ഘാടനം നിർവഹിച്ച നെടിയിരുപ്പ് സ്വരൂപം നാഷണൽ ഹെറിറ്റേജ് ടൂറിസം പാർക്കിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമുക്ക് ഈ പത്മാലയം എന്നുള്ള ബിൽഡിംഗ് നാടിനു വേണ്ടി സമർപ്പിക്കുകയാണ്. ഇത് ഈ വരുന്ന തിരുവോണം നാളിലാണ് ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന വിദേശികളായ ആളുകൾക്കും ഇവിടെ വന്ന് നമ്മുടെ നാടിൻ്റെ ചരിത്രം പഠിക്കാൻ പറ്റുന്ന ഒരു ഗസ്റ്റ് ഹൗസ്.
ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയ ഒരു ട്രഡീഷണൽ ആർക്കിടെക്ചറിൽ ഗസ്റ്റ് ഹൗസ്, ഒരു റെഫറൻസ് ലൈബ്രറി, ഒരു ഓൺലൈൻ ആർക്കൈവ്സ്, അതുപോലെ തന്നെ ഒരു പെഡഗോജിക് മ്യൂസിയം. പെഡഗോജിക് മ്യൂസിയം ആണ് നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് അടക്കമുള്ള ആളുകൾക്ക് ചരിത്രവും അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തെയും വായിച്ചെടുക്കാൻ പറ്റിയ ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു ലൈബ്രറിയാണത്. ചേംബർ ഓഫ് എഡ്യൂക്കേഷൻ്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിസൈൻ ചെയ്തതാണ്. കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടപ്പ് ഫൈനലിസ്റ്റ് ആയിട്ടുള്ള കൾട്ടിവേഴ്സിൻ്റെ കീഴിൽ അതിൻ്റെ ചാൻസലർ ഡോക്ടർ എം ജി എസ് നാരായണൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ മ്യൂസിയം നിർമ്മിക്കപ്പെടുന്നത്. മ്യൂസിയത്തിൽ ധാരാളം ഷോക്കേസ് സംരക്ഷിക്കപ്പെടുന്നു. അത് തീർച്ചയായിട്ടും ഇത് ഈ ദിവസം ഈ ചിങ്ങം ഒന്നിന് തന്നെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ അത്യുത്സാഹത്തിലാണ്. ഇവിടുത്തെ വളരെ മുതിർന്ന ഒരു സ്കോളർലി വിഷണറി പേഴ്സൺ സെനാജി, അദ്ദേഹം നമ്മുടെ പത്മാലയത്തെ കുറിച്ച് സംസാരിക്കും. പത്മാലയം പത്മാലയം സാറിന് മാസ്ക് ഒന്നും ഒഴിവാക്കിയില്ലേ? മുഖം കാണുന്നു അല്ല അന്ന് നിങ്ങൾ പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ പറഞ്ഞാ ഇങ്ങോട്ട് ഒരു 1963 ഉണ്ടാക്കിയതാണ്. ഇവിടെ ഒരു 20-ാം മൈലിൽ ഒരു കുറ്റി ഉണ്ടായിരുന്നു അല്ലേ? അതാണ് അവിടെ അപ്പൊ ചായക്കടയുടെ മുമ്പിൽ ഉള്ളത്. അത് അവിടെ അവിടെ ഉണ്ട്. അത് കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് കൃത്യമായിട്ട് 20 മൈലായിരുന്നു. 20-ാം മൈൽ. അതുപോലെ മങ്ങാട്ടച്ചൻ കുഞ്ഞായി മുസ്തിയാര് മങ്ങാട്ട് പറമ്പൊക്കെ എവിടെയാണ്? അതെവിടെ ഏത് ഭാഗത്താ? അതെ, ആ റോഡിനായിട്ട് പോയിട്ട് കൊച്ചുംകോട് അതിൽ രണ്ടും മൂന്ന് വലിയ നമുക്കറിയാം. ഐതിഹ്യങ്ങളിലും മിത്തുകളിലും മാത്രമല്ല ചരിത്ര കഥകളിലും ഏറ്റവും രസകരമായിട്ടുള്ള മങ്ങാട്ടച്ചനും കുഞ്ഞായനും മുസ്തിയാരും മങ്ങാട്ട് പറമ്പ്. മുസ്തിയാരങ്ങാടിയുടെ പേര് പണ്ഡിതോചിതമായ ഒരു നാമമാണ് മുസ്തിയാരങ്ങാടി. അതിന് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് മങ്ങാട്ടച്ചനും കുഞ്ഞായി മുസ്തിയാരും ഇവിടെ ജീവിച്ചത്. മത സൗഹാർദ്ദം അതുപോലെ തന്നെ അവരുടെ തമാശകളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ? മങ്ങാട്ട് അച്ഛനെ ഇവിടെ കൂടിയിരുന്നത് ഇവിടെ മങ്ങാട്ട് പറമ്പ് നേരത്തത് ഈ അദ്ദേഹം താമസിക്കുന്ന ഇവിടെ ഒരു അരുവി ഉണ്ട് നമ്മുടെ വീട്ടിലൂടെ വരുന്നത് പത്മാലയത്തിന് തൊട്ട് സൈഡിലൂടെ ഒരു അരുവി. അത് എവിടെ നിന്ന് വരുന്നത്? അരുവി ചോരയിൽ നിന്ന് വരുന്നത്. കാരാട്ട് അതുപോലെ കോലോത്ത് പറമ്പുണ്ട്. കോലോത്ത് പറമ്പ് അവിടെ സാമൂതിരി തറ എന്ന പേരിൽ സാമൂതിരി തറ ഉണ്ട്. പിന്നെ പാർക്കാട്ട് പാർക്കാട്ട് വിശ്വനാഥ പണിക്കര് മാത്രമാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പൊ അന്ന് പത്മാലയം എന്നുള്ള പേര് ഈ ഒരു വീടിന് ഇത് മാത്രമേ ഉണ്ടായിരുന്നു. പത്മാവതി അമ്മയുടെ പേരിലാണ് ഇത്. പാറക്കാട്ടെ തറവാട്ടില് 4 കെട്ട് വീടായിരുന്നു പാറക്കാട്ട് തറവാട്. അതിന് 4 പേര് പിന്നെ അദ്ദേഹത്തിൻ്റെ വലിയ മകനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതാണ് പത്മാവതി അമ്മയുടെ ഭർത്താവായിരുന്നു അച്ഛൻ പഠിക്കരുത്. അച്ഛൻ പഠിക്കരുത് ഭാഷയായിരുന്നു. ബാലഞ്ചേരി മൊറിയൂർ ബാലഞ്ചേരി സ്കൂളിലെ ടീച്ചറായിരുന്നു. അതുപോലെ അന്നത്തെ കാർഷിക സംസ്കൃതി ഭയങ്കര ഇവിടെ പാറക്കാട്ടുകാര് സ്ഥലമാണ് ഇത് കംപ്ലീറ്റ്. അതുപോലെ മുസ്തിയാരങ്ങാടി പള്ളിയുടെ സ്ഥലവും പാറക്കാട്ട് അങ്ങനെ വന്നുണ്ടോ? അതെ, പാറക്കാട്ട് ജെല്ലികള് പാറക്കാട്ടുകാരാണ്. ഓക്കെ, ഈ സ്ഥലങ്ങള് കംപ്ലീറ്റ് പാറക്കാട്ട് ജന്മമാണ്. അമ്പാടി കോവിലകം അന്നുണ്ടായിരുന്നു. ഇപ്പോഴും നെടിയിരിപ്പ് നെടിയിരിപ്പിലെ മണ്ണ് സാമൂതിരി കുടുംബത്തിലൊരു പെൺകുട്ടി പിറന്നാൽ ഇവ നെടിയിരിപ്പിൽ നിന്ന് മണ്ണ് കൊണ്ടുപോകുന്ന ഒരു ആചാരം പോലും ഉണ്ടായിരുന്നെന്ന് സാമൂതിരി കുടുംബാംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം സാമൂതിരിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ്. ഈ വരുന്ന തിരുവോണം നാളിലാണ് നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ സമർപ്പണം നാടിന് വേണ്ടി ഇത് സമർപ്പിക്കുകയാണ്. ഇവിടെ വലിയൊരു ഗസ്റ്റ് ഹൗസ്, ഇവിടെ റിസർച്ച് സെൻറ്ററും ലൈബ്രറിയും സാംസ്കാരിക നിലയായിട്ട് മാറും.
അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സംസ്കാരത്തിന് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടാവുന്ന ഒരു സാംസ്കാരിക നിലമായിട്ടിത് മാറുന്നു. അല്ല അത് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വായനശാലയും റിസർച്ചും ലൈബ്രറിയൊക്കെ വരുന്നു, നാട് പുരോഗമിക്കുന്നു, നാടിൻ്റെ സംസ്കാരം അറിയുന്നു. ഓക്കെ, അപ്പോൾ ചിങ്ങം ഒന്ന് എന്ന കർഷക ദിനം നമ്മൾ ആഘോഷിക്കുന്നു. ചിങ്ങം ഒന്ന് മുതൽ നമ്മൾ തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ സംസ്കാരത്തെ തിരിച്ചറിയാൻ വേണ്ടി കുറുസോറ്റോ കോൺഫറൻസ് ഉണ്ട്. ലവ് അവർ മദർ ഹോം, ലവ് അവർ മദർ ടു, ഇത് ജപ്പാനിലുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. ലോകവ്യാപനം നമ്മുടെ സംസ്കാരത്തെയും മണ്ണിനെയും മനുഷ്യനെയും മാതൃഭാഷയും തിരിച്ചറിയുന്ന ഈ ഒരു സംസ്കാരത്തിലേക്ക് അറിയാമെന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഒരു മിനിറ്റ്, മുസ്ലിം അരങ്ങാടിക്കാരനാണ് ഇദ്ദേഹം അല്ലേ? മാസ്ക് വെച്ചു, മാസ്ക് വെച്ചു, പരിചയപ്പെടുത്തും. മുസ്ലിം അരങ്ങാടിയെ കുറിച്ച് എന്തറിയാം? പുതിയ തലമുറയിൽ ഒരംഗാണ് നുബൈസ് പരീബ്. നെടിയിരുപ്പ് സ്വരൂപത്തെ കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? സാമൂതിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണ് അറിയാം? ഇദ്ദേഹം മുസ്ലിം അരങ്ങാടിയിലെ ഒരു ബി ടെക് ഗ്രാജുവേറ്റ് ആണ് നുബൈസ് ഫരീദ്. പക്ഷേ നെടിയിരുപ്പ് സ്വരൂപോ സാമൂതിരിയോ മങ്ങാട്ടച്ചനോ കുഞ്ഞായി മുസ്ലിയരോ വാര്യംകുന്നത്തൊന്നും അദ്ദേഹത്തിന് അറിയില്ല. ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. റഷീദ്, ഈ സംസ്കാരം നമുക്ക് അറിയാൻ ഇവിടെ ഒരു ഫലകം പോലും ഇല്ല, ഒരു ചരിത്ര ഫലകം പോലും നമുക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ സംസ്കാരത്തിൻ്റെ പുനർസ്ഥാപനത്തിൽ ബാക്ക് ടു കൾച്ചർ, ബാക്ക് ടു ഹെറിറ്റേജ് എന്നുള്ള തീർച്ചയായും അത്യാവശ്യമാണ്. നെടിയിരുപ്പ് ഇപ്പോൾ അറിയപ്പെടുന്ന ആകെ നെടിയിരുപ്പ് പോസ്റ്റ് ഓഫീസിൻ്റെ പേരിലും നെടിയിരുപ്പ് വില്ലേജിൻ്റെ പേരിലാണ്. മറ്റേ നെടിയിരുപ്പ് എന്ന സ്ഥലം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നെടിയിരുപ്പിനെ നിലനിർത്തുന്നത് നമ്മുടെ നാടിൻ്റെ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ആവശ്യം കൂടിയാണ്. സ്റ്റേ ട്യൂൺഡ് വിത്ത് ബാംബിനി ടെലിവിഷൻ ആൻഡ് വിൽ ബി back to you. Thank you so much and wish you a very happy farmers day. Let's salute our farmers and salute them. Thank you so much.